ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു ചായക്കടി ഉണ്ടാക്കിയെടുക്കുന്ന അങ്ങനെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കിതങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ഇത് അരിയെല്ലാം ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊതിർന്ന് വരുവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് 3 മണിക്കൂറെങ്കിലും പൊതിരാൻ വെക്കണം. ഞാനിത് രാത്രി പുറത്ത് വെച്ചിട്ട് രാവിലെയാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് രാവിലെ ആയാലും ഞാനിത് നല്ലോണം ഒന്നും കൂടി കഴുകിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഈ ഒരു അരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് അരി നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റും പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റ് വേവിച്ചേക്കൊന്നുമില്ല, അപ്പാടെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് അരിയെല്ലാം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ ആ മിക്സീൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം കൈകീറ്റിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരച്ച അരീൻ്റെ അകത്തേക്ക് ഒരു വെല്ലുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികളിലുള്ള ഇടത്തിൽ പച്ചമുളക് ഇടാത്തതായിരിക്കും നല്ലത്. പിന്നെ ഇത് കടിക്കുമ്പം ഭയങ്കര എരിവായിരിക്കും. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിൽ ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. മല്ലിച്ചാപ്പല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവൊന്നും അധികം ആവശ്യമില്ലാത്ത പോലെ ഇതെല്ലാം ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 1 കഷ്ണം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പഴുപ്പെല്ലാം മാറ്റിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ നമുക്കിത് മൂടി വെക്കാം. ഇപ്പം ഏതാ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതായത് ചുടാനുള്ള കല്ല് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിമലേക്ക് ഓയിൽ വരട്ടി കൊടുക്കുക. എന്നിട്ട് ഓരോ കൈയിലും മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. നമുക്കിത് വേണമെങ്കിൽ ഫ്രൈ പാനിലും ചുട്ടെടുക്കാം. ഞാൻ ഇപ്പം ദോശക്കല്ലുമ്മലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1-5 മിനിറ്റ് കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒന്നും കൂടി മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കല്ലും വന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ 2-3 ചുട്ടെടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമുക്ക് കട്ടി കുറച്ചിട്ടാ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. പിന്നെ നല്ല കട്ടിയില വേണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് രണ്ട് കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് അധികം പരത്തി കൊടുക്കാണ്ടിരുന്നാൽ മതി. കട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മൂടി വെച്ചു കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് പറഞ്ഞതിൻ്റെ മേലെ ഞാൻ കുറച്ച് എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ കറിയൊന്നുമില്ലാണ്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവരിലൊന്ന് ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.